ഹലോ ഗൈസ്, മൈക്രോമാക്സ് ഇൻ നോട്ട് വണ്ണിൽ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ എനേബിൾ ചെയ്യാം. അത് നോർമലിൽ നമുക്കത് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ആപ്സ് എല്ലാം മിനിമൈസ് ചെയ്യുമ്പോൾ അത് അത്രയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കുറച്ച് കുറച്ചധികം നമ്മൾ നോക്കിയാലോ, കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയാലോ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ജസ്റ്റ് കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ടോപ്പിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ സെറ്റിങ്സ് എടുത്ത് സെറ്റിങ്സിൽ ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. നമ്മളുടെ ഇതാണ് മൈക്രോമാക്സ് ഇൻ നോട്ട് വൺ ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ സെറ്റിങ്സിൻ്റെ അകത്ത് ടോപ്പിൽ നിന്ന് ഇൻ്റലിജൻറ്റ് അസിസ്റ്റൻസ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമ്മളുടെ പെട്ടെന്ന് ഇപ്പോൾ കോൾ വരികയാണെങ്കിൽ ഫ്ലിപ്പ് ടു സൈലൻ്റ്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. സ്മാർട്ട് ആൻസർ നമ്മൾ ആൻസർ ചെയ്യുക, അതായത് നമ്മൾ ഫോണിൽ സ്ക്രീനിൽ ടാപ്പ് ചെയ്യാതെ തന്നെ നമ്മളുടെ ചെവിയിലോട്ട് വെറുതെ വെച്ചാൽ തന്നെ ആൻസർ ആകുന്ന രീതിയിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓൾമോസ്റ്റ് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ആൻഡ്രോയിഡ് ടെന്നിൽ അവർ കൊടുക്കുന്ന ഫീച്ചേഴ്സാണ്. ഇതിൽ നിങ്ങൾക്ക് കുറേ കാണാം. ഇതിനകത്ത് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകും, ത്രീ ഫിംഗർ സ്കിഡ് സ്റ്റാർട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ. ഇത് എനേബിൾ ചെയ്യുക. ഇപ്പോൾ എനേബിൾഡ് ആണ്. അപ്പോൾ ഈ എനേബിൾഡ് ഇപ്പോൾ നമ്മൾക്ക് ത്രീ ഫിംഗർ വെച്ചിട്ട് സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവർ പറഞ്ഞിരിക്കുന്നത് സ്കിഡ് സ്റ്റാർട്ട് എന്നാണ്. നമുക്ക് ത്രീ ഫിംഗർ വെച്ച് സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മൂന്ന് ഫിംഗർ നമുക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് സ്വൈപ്പ് അപ്പ് ചെയ്യണം, മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യണം. അപ്പോൾ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്പ്ലിറ്റ് സ്ക്രീൻ എനേബിൾ ആകും. അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യണം. ഇപ്പോൾ ഡിസേബിൾ ആണ്, ഇപ്പോൾ ഞാൻ എനേബിൾ ചെയ്ത്. ഇനി നമുക്ക് സെറ്റിങ്സ് ബാക്ക് പോയി, ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഈ ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യണം. അപ്പോൾ ഈ ഇത് ഈ ഒരു സമയത്ത് ഞാൻ മൂന്ന് ഫിംഗർ ടച്ച് ചെയ്ത് സ്വൈപ്പ് അപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും, സ്ക്രീനിൻ്റെ താഴെ, അതായത് മിനിമൈസ് ഓപ്ഷൻ്റെ ഭാഗമാണ് ആ ഭാഗത്തെ ഐക്കൺ മാറി സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്യണ ഐക്കണായി. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീൻ ഇപ്പോൾ സ്പ്ലിട്ടായി. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീൻ സ്പ്ലിട്ടായി. ഇനി നമ്മൾക്ക് താഴെ ഏത് ആപ്പ് വേണോ നമുക്ക് തിരഞ്ഞെടുക്കാം, നമുക്ക് ഏത് ആപ്പ് നമുക്ക് താഴെ വേണം അങ്ങനത്തെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ നമുക്ക് കോണ്ടാക്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ നമ്മളുടെ മെസ്സേജസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാം. ഇപ്പോൾ നമുക്ക് സ്ക്രോൾ താഴ്ത്തി സ്ക്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് മെനു വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് ഇപ്പോൾ താഴെ എനിക്ക് മുകളിൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഓൾറെഡി ആ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അടുത്ത ആപ്പ് നമുക്ക് എടുക്കണമെങ്കിൽ ഈ സ്പ്ലിറ്റ് സ്ക്രീൻ മാറ്റിയാൽ, അതായത് ഈ സ്പ്ലിറ്റ് സ്ക്രീൻ ടച്ച് ചെയ്താൽ നമുക്ക് മിനിമൈസ് ചെയ്ത ആപ്സ് എല്ലാം ഇവിടെ കിട്ടും. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതല്ലാതെ വേറെ എടുക്കണമെങ്കിൽ അത് ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോഴും നിങ്ങൾക്ക് ഇത് കാണാം. ഇത് സ്ക്രീൻ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് സ്പ്ലിറ്റ് സ്ക്രീനിൽ ടോപ്പ് സ്ക്രീൻ ഇപ്പോഴും പ്ലേയിങ് ആണ്. നമുക്കിനി മെനു എടുക്കുക. അടുത്ത മെനുവിൽ നമുക്ക് നമ്മളുടേതായ എന്തെങ്കിലും ആപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്പ്ലിറ്റ് സ്ക്രീൻ എനേബിൾ ചെയ്യുന്ന ഒരു ഈസി മെത്തേഡ് ഇൻ നോട്ട് വണ്ണിൽ. മറ്റ് ഫോണുകളിൽ കുറച്ചും കൂടി ഡയറക്റ്റാണ്. ഇൻ നോട്ട് വണ്ണിൽ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പെട്ടെന്നെല്ലാം കാണാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറേ ആപ്സ് സ്പ്ലിറ്റ് സ്ക്രീൻ സപ്പോർട്ട് ചെയ്യാത്ത ആപ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ സ്റ്റോപ്പായിട്ട് ഇൻസ്റ്റാഗ്രാം ഓണാകും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആപ്സ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ പോലത്തെ ആപ്സൊന്നും സ്പ്ലിറ്റ് സ്ക്രീൻ നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ആപ്സും സ്പ്ലിറ്റ് സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ അത് എനേബിൾ ആകും. വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് എല്ലാം കിട്ടും, മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഗെയിംസ് വരെ നമുക്ക് ഇതിൽ കിട്ടും. ഇതാണ് നമ്മുടെ X93 ഹെഡ്സെറ്റ്. അപ്പോൾ ഇടിക്കുമ്പോൾ തന്നെ ഇതിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കേ, ഇത് ഇൻ ഇയർ ഹെഡ്സെറ്റ് ആണ്. പിന്നെ ഇതിന്റെ കൂടെ എക്സ്ട്രാ ബഡ്സ്, അതായത് നമ്മളുടെ ഓരോരുത്തരുടെ ചെവിയുടെ ആ ഒരു സൈസ് അനുസരിച്ച്. ഇത് ഇനി നമ്മൾക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു നടുക്കത്തെ ബാറുണ്ട്, അതായത് സ്ക്രീനിനെ ഡിവൈഡ് ചെയ്യുന്ന ബാറുണ്ട്. നമുക്ക് ഇപ്പോൾ നമുക്ക് ഈ ബാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് യൂട്യൂബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ബാർ വെച്ചാണ് നമുക്ക് ഈ സ്ക്രീനിൻ്റെ ആ ഒരു റേഷ്യോ, അതായത് ആ വ്യൂവിങ് റേഷ്യോ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വിടുക. അത് നേരെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീൻ സ്റ്റോപ്പായി.
പിന്നെ നോർമൽ സിംഗിൾ നോർമൽ സ്ക്രീൻ ആയി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫിംഗർ ഒരുമിച്ച് ടച്ച് ചെയ്യുക, എന്നിട്ട് സ്വൈപ്പ് അപ്പ് ചെയ്യുക, അപ്പോൾ ഈ ഒരു സ്ക്രീൻ എനേബിൾ ആകും. ഓക്കെ,